തിരുവനന്തപുരം വെള്ളനാട് കിണറ്റിൽ കരടി വീണു. വെള്ളനാട് സ്വദേശി അരവിന്ദന്റെ വീട്ടിലെ കിണറ്റിലാണ് കരടി വീണത്. കോഴികളെ പിടിക്കാൻ വന്ന കരടി ആളുകളുടെ ശബ്ദം കേട്ട് ഭയന്നോടുന്നതിനിടെയാണ് കിണറ്റിൽ വീണത്. കരടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മുടൻ പുറത്തെടുക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഏഞ്ചൽ ചേരുന്നു. ഏഞ്ചൽ, എന്താണ് രക്ഷാപ്രവർത്തനം? കരടിയെ പുറത്തെടുക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം എത്തി? കരടി പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഇവിടേക്ക് എത്തി കരടിയെ മയക്കുവെടി വെച്ച് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്നലെ രാത്രി 10-12 മണിയോടുകൂടിയാണ് ഈ വീട്ടിലെ കിണറ്റിൽ കരടി വീഴുന്നത്. സമീപത്തെ ഒരു വീട്ടിലെ കോഴി പിടിച്ചതിനു ശേഷം ഈ വീട്ടിലെ കോഴി പിടിക്കുന്നതിന് വേണ്ടി കരടി എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരടി എത്തിയതിന് പിന്നാലെ തന്നെ കിണറ്റിന് മുകളിൽ കയറി നിന്ന് കോഴിയെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ ആളുകളുടെ ശബ്ദം കേട്ടാണ് കരടി കിണറ്റിലേക്ക് വീണത് എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ഇപ്പോൾ നമ്മളോടൊപ്പം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ചേരുന്നുണ്ട്. സർ, എത്രത്തോളം ശ്രമം എവിടം വരെ എത്തി? സർ, ഇത് പുലർച്ചെ തന്നെയാണ്. ഇത് അറിഞ്ഞ ഉടനെ വരുത്തിപ്പള്ളി ഫോറസ്റ്റ് RRT ടീം സ്ഥലത്തെത്തി കരടിയെ സുരക്ഷിതമായി വലയിലാക്കിയിട്ടുണ്ട്. ഇനി ഡോക്ടർ വന്നാലുടനെ തന്നെ അതിന് മൈക്ക് വെച്ച് പുറത്തെടുക്കാനുള്ള ശ്രമത്തിൽ മാത്രം പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പുറത്തെടുക്കാനും സാധിക്കും. ജനവസമയിലായതിനാൽ മൈക്ക് വെച്ച് അസക്തനായുള്ള സാഹചര്യം കൂടെ കണക്കിലെടുത്ത് സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ. കരടിയുടെ ആരോഗ്യ നില സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വനം വകുപ്പിന് പ്രത്യേക ഡോക്ടർ ഇവിടേക്ക് എത്തി. മൃഗശാലയിൽ നിന്നുള്ള ഡോക്ടർ ഇവിടേക്ക് എത്തി കരടിയെ മയക്കുവെടി വെച്ച് പുറത്തേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ കരടി അക്രമാസക്തനാവുകയാണെങ്കിൽ ഒരുപക്ഷെ അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങാം എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മയക്കുവെടി വെച്ച് കരടിയെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും കരടിയുടെ ആരോഗ്യ നില സംബന്ധിച്ച് വലിയ ആശങ്ക വേണ്ട എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അറിയിക്കുന്നത്, അധികൃതർ അറിയിക്കുന്നതിൽ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കിണറിന് മുകളിലായി തന്നെ ഒരു വല വിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വലയോടുകൂടിയാണ് കരടി കിണറ്റിലേക്ക് വീണത്. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം കരടി മുകളിലേക്ക് കിണറിന് മുകളിലേക്ക് എത്താനും ശ്രമം നടത്തി. പക്ഷേ അതിനിടയിലൊക്കെ ആളുകളെ കാണുന്നതിനിടെ കരടി വീണ്ടും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. എന്തായാലും കരടി ഇപ്പോൾ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ചേട്ടൻ ഈ പരിസരത്തുണ്ടായിരുന്നോ? എന്നാലും ഒരുപാട് ആളുകൾ ഈ ഭാഗത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഡാട്ടി, അതായത് വെടിവെച്ച് മയക്കുവെടി വെച്ച് കരടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരും എന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. കരടിയുടെ ആരോഗ്യ നില സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല എന്നും അറിയിക്കുന്നുണ്ട്. ഇതൊരു പ്രത്യക്ഷത്തിൽ ഇതൊരു വനമേഖലയല്ലേ? ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ് കോട്ടൂർ അഗസ്ത്യ വനമേഖലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കരടി ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ കൗതുകമുണ്ട്. സാധാരണഗതിയിൽ ആന, കാട്ടുപന്നി തുടങ്ങിയവരൊക്കെ മൃഗങ്ങളൊക്കെ ഇവിടേക്ക് ഇറങ്ങാറുണ്ട്, അവയെ കാണാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ കരടി ഈ മേഖലയിൽ ഇങ്ങനെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും നാട്ടുകാർ വലിയ കൗതുകമാണ് പറയുന്നത്. എന്നാലും ഇപ്പോൾ കരടി കിണറിൽ തന്നെ തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കരടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം, മയക്കുപിടി വെക്കാനുള്ള ശ്രമം ആരംഭിക്കും.